യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ശരിക്കും എന്റെ പേര് സീത എൻ്റെ ഹസ്ബൻഡ് ബിനോയ് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് തൊടുപുഴ താമസിക്കുന്നു എങ്കിലും എൻ്റെ പാരന്റ്സ് നേപ്പാൾ സ്വദേശികളാണ് അതുകൊണ്ട് തന്നെ എന്റെ അച്ഛന് നേരത്തെ തന്നെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുക വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വരികയും അവിടെ സ്ഥിരതാമസം ആക്കുകയും ഇന്ത്യയിൽ പല ജോലികൾ ചെയ്ത് പിന്നീട് പിന്നീട് കേരളത്തിൽ സെറ്റിൽ ആവുകയല്ലേ അവിടെ ഗവൺമെന്റ് ജോലി സ്ഥിരമായിട്ട് കിട്ടിയതുകൊണ്ട് അവിടെ സെറ്റിലാവുകയാണ് ചെയ്തത് എറണാകുളത്ത് ഏഹ് അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് കർത്താവിന്റെ കൃപയാൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത് ആ രണ്ടായിരത്തി രണ്ടില് ഞങ്ങൾ ഇങ്ങനെ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ഏർ സ്വീകരിച്ചു എന്ന് വീട്ടിൽ അറിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് വല്ല അച്ഛന് വല്ല വളരെ വലിയൊരു വിഷയം ഉണ്ടാക്കി അച്ഛൻ അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്നാൽ ഞാൻ എന്താണ് നിങ്ങളിങ്ങനെ ക്രിസ്ത്യാനികളായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ നിങ്ങളെ ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിലേക്ക് കൊണ്ടുപോകും അതുവരെയും ഞങ്ങൾ ഇങ്ങനെ ഈ ഈ നേപ്പാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ടോ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു അത് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല കാരണം അച്ഛന് മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ കാരണം ഞാൻ വിശ്വസ് വിശ്വസിച്ചതിന്റെ പുറകെ തന്നെ അമ്മയും എന്റെ അനിയത്തിയും വന്നു അങ്ങനെ അപ്പൊ ഞങ്ങൾ പേരും ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അച്ഛനെ അത് വളരെ ഒരു ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് അച്ഛൻ വന്നു എന്നാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അച്ഛൻ പെട്ടെന്ന് തന്നെ ആ ജോലി റിസൈൻ ചെയ്യാനും ചെയ്ത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാം ചെയ്ത് അപ്പൊ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി നേപ്പാൾ ഒരു ഒരു ഹിന്ദു രാഷ്ട്രമാണ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ സ്നാനപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത് കയറി വന്നപ്പോഴത്തേക്കും ഞാനപ്പോ ഞങ്ങളെ ഈ സുശേഷം ഒക്കെ അറിയിച്ചാ ഈ തൊടുപുഴയിലെ പാസ്റ്ററെ വിളിച്ചു തൊടുപുഴയിലെ പാസ്റ്റർ അപ്പത്തേന് എന്നാ അപ്പൊ ഞങ്ങൾക്ക് തൊടുപുഴ പോകാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എത്ര പെട്ടെന്ന് തന്നെ അദ്ദേഹം അറിയാവുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടില്ല ഒരു പാസ്റ്റർ പാസ്റ്റർ ബിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സഭയുമായി ബന്ധപ്പെട്ട് അവിടെ സ്നാനപ്പെടാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് നേപ്പാളിലേക്ക് പോകുന്നതിന് തൊട്ട് ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞങ്ങള് ഞാനും അമ്മേന്റെ അനുയോജ്യം കൂടി ഞങ്ങൾ വേഗത്തിൽ ആ സഭയിൽ പോവുകയും അന്ന് തന്നെ ഞങ്ങൾ സ്നാനപ്പെടുകയും ചെയ്തു പിന്നീട് ഞങ്ങൾക്ക് സ്നാനപ്പെടാൻ പറ്റൂല എന്നുള്ള ഒരു ആ ഒരു കാരണം അതുപോലെ വേറെ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കാണാത്തെയോ അറിയാത്ത ഒരു ദേശത്തേക്ക് പോകാനുള്ള ഒരു ചിന്ത വളരെ ഭാരമായിട്ട് എന്റെ മന ഞങ്ങളുടെ മനസ്സിൽ വന്നു ഞങ്ങൾ പക്ഷെ സ്നാ പിന്നീട് ഞങ്ങൾ ആ സഭയിൽ പോയിട്ടുമില്ല ആ സ്നാനപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ആ സഭ പോകാനായിട്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലെ ഞങ്ങൾ ആ സഭയിൽ പോയി സ്നാനപ്പെട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം പക്ഷെ വളരെ വളരെ ഒരു അവസ്ഥയ്ക്ക് ഭയങ്കര അച്ഛൻ ഭയ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത പറഞ്ഞു ഞങ്ങൾ അന്നേരം നേപ്പാളിലേക്ക് പോയി ട്രെയിൻ യും ഞങ്ങളവിടെ ചെന്നപ്പോഴും അച്ഛന്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ തിരിച്ച് ഹിന്ദു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക കാരണം അവിടെ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിശ്വ ഒരു ക്രിസ്ത്യൻസിനെ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അച്ഛന്റെയും ഒരു കണക്കൂട്ടൽ കാരണം അച്ഛനും വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അച്ഛന്റെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സിലാണ് അച്ഛൻ ആ നേപ്പാൾ വിടുകയും പിന്നീട് ഇന്ത്യയിൽ അവിടെ ഇവിടെങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നതുകൊണ്ട് അച്ഛനും നേപ്പാളുമായിട്ട് വലിയ ഒത്തിരി ഇങ്ങനെ കണക്ഷൻ ഇല്ലായിരുന്നു ഞങ്ങളെ ഇടയ്ക്ക് പോവുകയോ വരികയോ അവിടുത്തെ ആൾക്കാരെ കാണുകയോ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലായിരുന്നു ചെറുതായിട്ട് ഞങ്ങൾ ഇവര് പാരൻസ് വീട്ടിൽ സംസാരിക്കുന്നതുകൊണ്ട് ഭാഷ ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ അവിടുത്തെ സമ്പ്രദായങ്ങളോ അവിടത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പോകുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു ചെറിയ ഒരു തണുപ്പ് ഉണ്ടാവും എന്നുള്ളത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഈ തണുപ്പ് എന്താന്നോ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് തണുപ്പിന്റെ കാതിങ്ങ നമുക്ക് മനസ്സിലാവുന്ന ഭയങ്കരമായ ഒരു തണുപ്പായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഞങ്ങളുടെ മനസ്സ് നിറയെ ഇങ്ങനെയായിരുന്നു അപ്പൊ ഈ കറുത്ത ബൈബിള് അച്ചിരി കാണാമല്ലായിരുന്നു അല്ലായിരുന്നു ബൈബിള് എടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലായിരുന്നു എടുക്കാനോ വായിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലായിരുന്നു അപ്പൊ വളരെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ ആറ് ഏഴ് എട്ട് മാസങ്ങൾ അതായത് രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ ഇവിടുന്ന് പോയി രണ്ടായിരത്തി മൂന്ന് വരെ ഞങ്ങൾക്ക് ഒരു വിശ്വാസിനെ വിശ്വാസിനെപ്പോലും കാണാനോ അല്ലെങ്കിൽ വിശ്വാ കേൾക്കാനോ വായിക്കാനോ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു അറിയാവുന്നത് കർത്താവിനോട് ഒന്ന് വർത്താനം പറയാൻ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ അനിയത്തിയോടോ അമ്മയോടോ ഒക്കെ വർത്താനം പറയുന്നത് പോലെ ഞാൻ യേശുവിനോട് വർത്താനം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങള് ഞങ്ങൾ പക്ഷേ എന്റെ ഞങ്ങൾ മനസ്സ് നിറച്ച് ഇങ്ങനെ ദൈവത്തിന്റെ ആ ഒരു ഭക്തനെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സഭ കണ്ടുമുട്ടുക അങ്ങനെ ഒരു ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങളായിരുന്നു ഞങ്ങൾ ആരുടെ കയ്യിൽ ഒരു കറുത്ത ബാഗ് കണ്ടാൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും കാരണം ഇവര് വിശ്വാസി അങ്ങനെ ആണോ എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഞങ്ങൾ സഭ കണ്ടെത്താൻ കഴിയുമല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു കുറെ നാൾ അങ്ങനെ ഒരു ഒരു വർഷത്തിന് ശേഷമായിരിക്കാം ഞങ്ങൾ ഒരു സഭ കണ്ടെത്തി അവിടെ ഒരു ഫാമിലി മാത്രം ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ഫാമിലി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ജസ്റ്റ് രക്ഷിക്കപ്പെട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വേറൊരു നാട്ടിൽ നിന്ന് വന്ന ഒരു മിഷനറി ആയിരുന്നു അവിടെ ദേവദാസനായി നിന്നുകൊണ്ടിരുന്നേ അങ്ങനെ ഞങ്ങൾ അവരുമായി കണക്ട് ചെയ്ത് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ അത് എപ്പോഴും പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഞങ്ങൾ വല്ലപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അച്ഛനും അറിയാതെയും ഒക്കെ ഞാനും എന്റെ അനിയത്തിയും പോയിക്കൊണ്ടിരുന്നു ഞങ്ങളെ അപ്പോഴും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു അച്ഛന്റെ മരണം പെട്ടെന്നായിരുന്നു അച്ഛന്റെ മരണം അച്ഛന്റെ മരണത്തിന് തൊട്ട് മുമ്പ് ആങ്ങളെ രക്ഷിക്കപ്പെടുന്നത് ജസ്റ്റ് ആങ്ങളെ സഭയെ വരികയും എനിക്ക് സ്നാനപ്പെടുകയും എന്ന് പറയുകയും ഒക്കെ ചെയ്തു അപ്പൊ അച്ഛന്റെ മരണത്തിന് തൊട്ട് മുമ്പ് ആങ്ങളെ എങ്ങനെ രക്ഷയിലേക്ക് കടന്നു വന്നു ആ പക്ഷെ അച്ഛന്റെ മരണം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു ഇതുണ്ടാക്കി കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ആദ്യമേ തന്നെ ഞാൻ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാന് പാസ്റ്ററെ വിളിച്ചു പാസ്റ്ററെ വിളിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞത് ഒരു കാരണവശാലും എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നത് കൊണ്ടും ക്രിസ്ത്യൻ അല്ലാതിരുന്നുകൊണ്ടും എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വന്ന് കാണാം അല്ലാതെ എനിക്ക് വരാൻ എന്ന് പറഞ്ഞു മറ്റു വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇച്ചിരി അങ്ങ് അവള് അന്നേരം ഫോണോ കണക്ഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവര് അവരായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റി പറ്റിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്റെ ബന്ധത്തിൽപ്പെട്ട കുറച്ച് പേര് അതായത് അച്ഛന്റെ ചേട്ടന്റെ മക്കള് അവര് അവരെല്ലാം വന്നു അവര് വന്നിട്ട് അവര് പറഞ്ഞു ആഹ് ഏന്ന നമുക്ക് ഈ മരണാന്തര ചടങ്ങുകളുണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിട്ട് അവര് ബോഡി എടുത്തു അവര് ബന്ധുക്കളൊക്കെ വന്ന് എടുത്തു അപ്പൊ എൻ്റെ ആങ്ങളയോട് മുന്നേമ്മ നടക്കാൻ പറഞ്ഞു ആങ്ങളെ മുന്നേ നടന്നു അവര് ഒരു ഒരു നദിയുടെ ഒരു തീരത്താണ് കൊണ്ടുപോയി ജയിപ്പിച്ചത് അപ്പൊ ഞങ്ങൾ ഓർത്തു കഴിഞ്ഞല്ലോ എല്ലാം എന്ന് ഓർത്ത് ഞങ്ങള് ഞങ്ങളും വീട്ടിന്റെ അകത്തായിരുന്നു ആ സമയത്ത് ഈ ചേ അച്ഛൻ്റെ ചേട്ടൻ്റെ മകളും കുടുംബവും വന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി ഇന്ന് മുതൽ നമ്മൾ ഈ മരണാന്തര ചടങ്ങുകൾ ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഇത്രയും നാളും കേരളത്തിലായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കാം അത് പറയുവാനാണ് ഞാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പതിനാല് ദിവസം നമ്മൾ ഉപ്പ് തൊടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ കുറെ ഇതുകൊണ്ട് ആ ആൺമക്കള് തലയെല്ലാം മുണ്ടനം ചെയ്യണം ഭാര്യ വെള്ള വസ്ത്രം ഉടുത്ത് ആഭരണങ്ങളെല്ലാം ഊരി അങ്ങനെ പല ചടങ്ങുകളും അവര് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനും എടുത്ത് അത് അവർക്ക് അറിയത്തില്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇത് ചെയ്യത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അവർക്ക് അത് വിശദീകരിച്ചു കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ വിശ്വാസികളാണ് ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് അന്ന ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അവര് അവിടെനിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി അപ്പൊ ചേച്ചിക്ക് ചേച്ചിക്കും കുടുംബത്തിനൊക്കെ അത് മനസ്സിലായി കാണുമെന്നോർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് വലിയ ഒരു ബഹളം ഞങ്ങൾ കേൾക്കുക വലിയ ബഹളം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പം ആ ഗ്രാമത്തിന്റെ മുഴുവനും ആ ജനം തന്നെ അവിടെ ഉണ്ട് ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യർ അപ്പൊ ഗ്രാമത്തലവനും ഉണ്ട് ഗ്രാമത്തലവൻ അവിടെ അടുക്ക് കസേര ഇട്ടിരിക്കുക അപ്പൊ ഇവര് എന്നാ എല്ലാവരും കൂടി വന്നു അപ്പൊ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എന്തുവാന്ന് അപ്പൊ ഗ്രാമത്തലവനോട് ഇങ്ങനെ പറയുക ഇത് വളരെ വിചിത്രമായിരിക്കുന്ന ഇങ്ങനെ അപ്പന്റെ ക്രിയ ചെയ്യത്തില്ല എന്നാണ് പറയണേ മരണത്തര ചടങ്ങുകൾ ചെയ്യുന്നില്ല എന്നാണ് ഇവര് പറയുന്നത് ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യണോന്നാണ് ഈ ഈ ചേച്ചിയും കുടുംബവും സംസാരിക്കുന്നത് അപ്പൊ ചേച്ചിയും കുടുംബം വളരെ റെയ്സാവും കാരണം അവിടെ ഈ മരണാന്തര ചടങ്ങ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഞങ്ങളെ മാത്രമല്ല വീട്ടുകാരെ മാത്രമല്ല ഇത് ബാധിക്കുന്നെ ഈ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അപ്പൊ ഈ ആത്മാവിന് ഈ ക്രിയ ഈ സമാധാനവും കിട്ടുന്നില്ല അപ്പൊ ഇതിങ്ങനെ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഗ്രാമവാസികൾക്കും അതൊരു ഭീഷണിയാണ് എന്നാണ് ഇവര് പറയുന്നെ ഗ്രാമവാസികൾ പറയുന്നത് അപ്പൊ മുഖ്യൻ അവിടെ ഒരു തീരുമാനം എടുക്കാനാണ് മുഖ്യൻ ഗ്രാമത്തിലെ മുഖ്യം വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളോട് ആ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇത് ഇത് എല്ലാ കാര്യങ്ങളും കേട്ടല്ലോ നിങ്ങൾ നിങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുമെ നിങ്ങൾക്ക് ഇത് അറിയാമേലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഇത് ചെയ്യുക അതായത് നമ്മൾ ഇത് ഈ മരണത്തിന്റെ ഈ സംഭവം ഈ മരണാന്തര ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പൂജ മുഖ്യ പൂജ ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഈ മരിച്ച വ്യക്തി ഉപയോഗിക്കുന്ന സർവ്വ സാധനങ്ങളും ഈ പൂജാരിക്ക് നമ്മൾ കൊടുക്കണം അതായത് ഉടുക്കുന്ന ഡ്രസ്സ് കഴിക്കുന്ന പിച്ചളപാത്രം കുടിക്കാൻ പിച്ചള കിണ്ടി പിന്നെ കൊട കിടക്കാൻ പായ കിടക്ക ബെഡ് അങ്ങനെ സർവ്വ സാധനങ്ങളും നമ്മൾ ഈ അപ്പന് വേണ്ടിയിട്ട് പൂജാരിക്ക് കൊടുക്കുക പൂജാരി ഒരു ഒരു മധ്യസ്ഥനാ ഈ മധ്യസ്ഥൻ മുഖാന്തരം വേണം ഈ പൂജാരി ഉപയോഗിച്ചാൽ മതി അത് അപ്പന് കിട്ടിയത് പോലെ ആകും അപ്പൊ നമ്മൾ അത് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കും അദ്ദേഹത്തിന് ഒന്നും കിട്ടത്തുമില്ല അപ്പൊ അത് പക്ഷെ നമ്മൾ ഇത് ഈ പതിനാല് ദിവസവും ഈ പൂജാരി പൂജ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ആത്മാവിന് സമാധാനം കൊടുത്ത് ഇദ്ദേഹത്തിന് ഉള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കൊടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അങ്ങനെ ഇത് നമ്മളെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് ഇത് ഈ ഗ്രാമത്തിൽ ഇന്നേ വരെ ഈ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത് ആരും ചെയ്യാതിരുന്നിട്ടില്ല അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ആ ഈ ക്ഷത്രിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു ഇവര് ഫാനസ് അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് പൂജയും കർമ്മങ്ങളും ചെയ്തില്ലെങ്കിൽ ആത്മാവിന് ഒരു സമാധാനം കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്ന ഞങ്ങളെ കുടും ഞങ്ങളെ ഈ ഗ്രാമവാസികളെ മുഴുവനും അത് ബാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങള് ശരിക്കും ഒരു അറിയത്തില്ല എന്താ ചെയ്യണ്ടേന്നോ എങ്ങനെയാന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഇളയത് എന്റെ അനിയത്തി ചെറുതാണ് എൻ്റെ ആങ്ങളെ ജസ്റ്റ് ഇപ്പൊ ആ സമയത്ത് രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളൂ അമ്മയ്ക്ക് ഒരു പിടുത്തവും കിട്ടണില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞാനാണെങ്കിൽ ആ വിറയ്ക്കാൻ തുടങ്ങി വിറ വിറ വന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് നടത്തില്ല അതുമാതിരി ആളുകളുടെ കൂട്ടം എന്ന് പറഞ്ഞ അതുപോലെ ആ ഗ്രാമത്തിലെയും എനിക്ക് തോന്നുന്ന അപ്പുറത്തെ ഗ്രാമത്തിലേയും കൂടി ആൾക്കാരുണ്ട് കാരണം അവർക്ക് ഇതൊരു വലിയ ഒരു പുതിയൊരു കാര്യമായിരുന്നു മരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ഒരു പുതിയ കാര്യമായിരുന്നു അങ്ങനെ ആ ആ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിറച്ചു എനിക്ക് എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടാതെ ഞാൻ ഞാൻ അവരുടെ മുന്നോട്ട് നടന്നു കാരണം അവര് പറഞ്ഞു നിങ്ങളിങ്ങനെ ഇറങ്ങി വേണം ഞങ്ങളപ്പം മുറിക്കാതിരിക്കും നിങ്ങ ഇച്ചിരി ഇങ്ങനെ തിന്നലോട്ടിരിക്കും അവര് മുറ്റത്തിരിക്കും അവര് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളോട് ഇനി ഇറങ്ങി വാന്ന് പറഞ്ഞു അപ്പത്തേക്ക് അവര് പറഞ്ഞു ഞങ്ങൾക്ക് പല പല അപ്പൊ നിങ്ങള് നിങ്ങൾ എന്തിട്ട് സംസാരിച്ചതിനു ശേഷമേ ഞങ്ങൾക്ക് നടപടികൾ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മുന്നോട്ട് ചെന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അതുപോലെ വിറച്ചുകൊണ്ടിരുന്ന എനിക്ക് എനിക്കറിയാം എനിക്ക് അത് കർത്തായിട്ട് അറിയാം ഞാനല്ല അവിടെ സംസാരിക്കുന്നത് അവിടെ കർത്താവിന്റെ അതുവരെയും ഞാൻ എനിക്ക് വളരെ ഒരു സംശയം വന്നു ദൈവമേ നീ നീ കർത്താവ് ഉള്ളത് തന്നെ ഈ സമൂഹത്തിൽ നീ ഇടപെടണേ നീ സംസാരിക്കണേ എന്നെ സഹായിക്കണേ ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ വളരെ ഒരു ശക്തി ഞാൻ ഞാൻ അനുഭവിച്ചറിയായിരുന്നു കാരണം അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അത്രയും ജനത്തോട് സുവിശേഷം പറയുവാൻ ദൈവം സഹായിച്ചു കർത്താവിന്റെ ആ ദൈവം ദൈവം ഒരു ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്നതല്ല ഞങ്ങൾ ചെയ്തു എന്നും ഇനി മരിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടും അവിടെ കാര്യമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ അല്ലാതെ വേറൊരു രക്ഷയും ഇല്ല എന്നാണ് ഞങ്ങൾ ബൈബിളിൽ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ വേറെ ഒരുവനിലും രക്ഷയില്ലെന്നും വേറെ ഒരു പ്രവൃത്തി ചെയ്തിട്ടോ ഈ പൂജാരിക്ക് ഞങ്ങൾ ഇതുമാതിരി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പൂജാരി ഇവിടെ പതിനാല് ദിവസം എന്നല്ല എത്ര ദിവസം തന്നെ പൂജ ചെയ്തിട്ടും ഇവിടെ ഒരു പ്രയോജനവും ഇല്ലാന്നു കാര്യം അവിടെ പറയാനായിട്ട് ഇടയെത്തിയിരുന്നു അപ്പൊ അവിടുത്തെ മുഖ്യനെ അപ്പൊ അവിടെ ഞങ്ങളുടെ ആ ചേച്ചി ചേച്ചി എഴുന്നേറ്റിട്ട് ചേച്ചി ഒത്തിരി വഴക്കു പറഞ്ഞു ചേച്ചി പറഞ്ഞു ഇവർക്ക് അഹങ്കാരമാണ് ഇവര് അപ്പന്റെ സ്വത്ത് അനുഭവിച്ചിട്ട് അപ്പനെ അവര് മൃഗതുല്യനാക്കി അവര് ക്രിയ ചെയ്യാതെ അവര് വിടുകയാണ് ഇത് വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ചേച്ചി ഒത്തിരി ആ ചേച്ചിയും കുടുംബം ഒത്തിരി ആക്രോശിച്ചു അവര് വളരെ ദേഷ്യപ്പെട്ടു ആ സമയത്ത് മുഖ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കുമ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങൾ അനുസരിക്കുകയും അതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം അഥവാ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഞങ്ങൾക്ക് അത് വിഷയമല്ല പക്ഷെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നതുണ്ട് ഇവിടത്തെ കുറെ നിയമങ്ങളുണ്ട് ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് അത് അങ്ങനെ ഉള്ളതാണ് അപ്പൊ നമുക്കത് ചെയ്യാൻ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങക്ക് നാട് കടത്തേണ്ടി വരും ഇവിടത്തെ വെള്ളമോ ഇവിടത്തെ ഒരു കാര്യമോ ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസോ ഈ പഞ്ചായത്തിലെ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല ഈവൻ നിങ്ങൾക്ക് ഈ ഭവനത്തിൽ പോലും താമസിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അപ്പൊ അന്നേരം ഒരു ഏകദേശം മണിയായി വൈകുന്നേരം അപ്പൊ കുറച്ച് സമയം ഞങ്ങൾ തരാം നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഇവിടം വിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഏഹ് നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ ഭവനത്തിൽ നിങ്ങളെ നാല് പേരെയും ബാക്കി നിങ്ങൾ നാലുപേരെയും അതായത് നിങ്ങളുടെ അപ്പന്റെ മരണശേഷമുള്ള ഇത് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് അത് അത് ഞങ്ങളെ ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ഗീതയിലും ഞങ്ങളുടെ ഈ ഞങ്ങളുടെ അറിവിലും വെച്ചിട്ട് അത് വളരെ ഒരു പാപമായ ഒരു പ്രവൃത്തിയാണ് അത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ ആരെയും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു അങ് അതും പറഞ്ഞു അവര് ഓരോരുത്തർ പിന്നെ കുറെ പേര് അവിടെ കൂട്ടം നിന്നു കൊറേ പേര് വെറുപിടുത്തോണ്ടിരുന്നു പേര് ഞങ്ങളെ വന്ന് പഠിപ്പിച്ചു തന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടായിരിക്കും മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ പേരല്ല അത് കഴിഞ്ഞ് പയ്യെ പയ്യ അവരെല്ലാരും പയ്യെ എല്ലാരും പിരിഞ്ഞു പിരിഞ്ഞു ശേഷം അവര് അവര് ഒരു കാര്യം തീരുമാനിച്ചു പേര് അവിടെ പൂജ ചെയ്യട്ടെ പൂജ തുടങ്ങട്ടെ അപ്പൊ ആ ഞങ്ങളുടെ കസിൻസ് അവര് ഒരു മുറിയില് ഒരു മുറിയെ ഉണ്ടായിരുന്നുള്ളൂ ആ മുറിയില് അവര് പിന്നെ ഒരു അടുക്കള ഉണ്ടായിരുന്നേ അപ്പൊ അവർ ഒരു മുറിയിൽ അവർ ഒരു അഞ്ചെട്ട് പേര് അവർ അവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ തുടങ്ങി അവർ ഭജന ഭജനയും അതിതെല്ലാം ചൊല്ലാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഏർ എന്താണ് എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങളിപ്പോ മച്ചിന്റെ മേലുണ്ട് ആ ധാന്യങ്ങളും ആ ചോളവും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന മച്ചിന്റെ മുകളിൽ മുകളിലുണ്ടായിരുന്നു ഞങ്ങൾ പേരും ഒരു സന്ധ്യ ആയപ്പോ ഞങ്ങൾ അതിനകത്ത് കേറി അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ഞങ്ങള് അപ്പൊ സൗണ്ട് പുറത്തേക്ക് വിടാൻ പോലും ഭയമായിരുന്നു ഭയ വല്ലാത്ത ഒരു ഭയം കയറി ഞങ്ങളെ പിടിച്ചു എന്ത് ചെയ്യൂ ഇനി കാരണം ഞങ്ങക്ക് ആ ദേശവുമായിട്ട് ഒരു അടുപ്പം ഇല്ല പെട്ടെന്നായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ശരിക്കും അവിടുത്തെ കൾ ഭാഷ അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ഞങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യപ്പെടുത്താനോ അല്ലെങ്കിൽ വചനത്താലെ ഉറപ്പിക്കാനോ അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം പോലും ഞങ്ങൾക്ക് അവിടെ ആ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു ഒറ്റപ്പെട്ട ഒരു സമയമായിരുന്നു അത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ മച്ചിന്റെ മേളിൽ കയറിയുന്നത് ഏതായാലും ഇനി ഇന്ന് ഇവിടെ കിടക്കാം എന്നുള്ള രീതിയിൽ അപ്പൊ ഒന്നും ഞങ്ങൾക്ക് തീരുമാനമില്ല എങ്ങോട്ട് പോവും എന്ത് ചെയ്യും എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ എല്ലാവരും നിരാശപ്പെട്ട് ഞങ്ങൾ നാലു പേരും ഇങ്ങനെ അവിടെ ഇരുന്ന് ഏർ കൊറേ നേരം പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ മയങ്ങി പിന്നെ ഞങ്ങൾ എഴുന്നേറ്റു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും താഴെ ഈ ചില സമയത്ത് ഇവർ വർത്താനം പറയും ചിലപ്പോൾ ഭജനം ചൊല്ലുന്നൊക്കെ ഞങ്ങൾ കേൾക്കായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണി സമയം ആയിരിക്കാം രണ്ടു മണി സമയത്ത് ഞാനിങ്ങനെ കേൾക്കുക ഞാനപ്പ മയങ്ങി പോയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കുറച്ചുപേരിങ്ങനെ ഇരിക്കുന്നു ചിലവർ കിടക്കണു അങ്ങനെ ഞങ്ങൾ നാലുപേരും ഇങ്ങനെ വളരെ നിരാശയിലും വളരെ ദുഃഖിതരായും എന്റെ ഉള്ളിൽ പല പല ചോദ്യങ്ങളും തന്നെ വരാൻ തുടങ്ങി ആഹ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് എനിക്ക് ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കണമായിരുന്നു ആ സമയത്ത് ഭയങ്കരമായ ഒരു കർത്താവിൽ നിന്ന് തന്നെ എനിക്ക് വളരെ ബലമാണ് ഞങ്ങക്ക് എല്ലാവർക്കും അതൊരു അത്യാവശ്യ ഒരു സമയമായിരുന്നു പക്ഷെ ദൈവത്തിൽ നിന്ന് ഒന്നും കേൾക്കാനും പറ്റുന്നില്ല നമ്മുടെ ആ വെപ്രാളം കൊണ്ടാണോ നമ്മുടെ ഭയം കൊണ്ടാണോ ഒന്നും നമുക്ക് കർത്താവ് ഉണ്ടോ എന്നുള്ള സംശയത്തിൽ വരെ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ സമയത്ത് രണ്ടു മണി സമയത്ത് ഞാൻ ഒച്ചതി പ്രാർത്ഥിക്കുന്ന കേൾക്കുക അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ വളരെ ഒരു ഭയം കയറി വന്നിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അമ്മ ഒച്ചത്തി പ്രാർത്ഥിക്കുക അപ്പൊ ഞാൻ അമ്മനെ പിടിച്ച് അമ്മ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരിക്കുക ഞാൻ അമ്മനെ മയറ്റി പിടിച്ചിങ്ങനെ വളിച്ചിട്ട് അമ്മേ ഒച്ച എടുക്കല്ലേ അവർ ഞങ്ങളെ കൊല്ലും എന്ന് ഞാൻ ഇങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തെറിച്ചുപോയി തീർച്ചുപോയിട്ട് ഞാൻ എനിക്കറിയാൻ പറ്റില്ല ആ സമയത്ത് ഭയങ്കരമായ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി എന്നെ വന്ന് നിറച്ചിട്ട് ആ കർത്താവിൻ്റെ അന്യഭാഷ ആ സമയത്ത് എനിക്ക് ദൈവം തന്നു അവൻ്റെ ഭാഷ എനിക്ക് തന്നു എനിക്കറിയത്തില്ലായിരുന്ന ആ സമയത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലാത്തരുന്ന ആ സമയത്ത് കർത്താവ് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട് ഇടയായി കാരണം എനിക്കറിയാം അന്നേരം വരെ ഞാൻ എൻ്റെ ഞാൻ ഞാൻ ആയിരുന്ന ആ ഭയത്തിൻ്റെ ആ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഇടയത്തിരുന്നു കാരണം എത്ര നേരം സ്തുതിച്ചു വന്നോ എത്ര നേരം കാരണം ആ കർത്താവിന്റെ ആ ഒരു സ്നേഹത്താല് ഞങ്ങൾ നിറയപ്പെടുമായിരുന്നു അവിടെ ദൈവമേ നിന്റെ ആ സ്നേഹ ആ കർത്താവ് അത് തന്നെ ഞങ്ങളെ പറയുന്ന ഒരു ദൈവമെ നീ ഞങ്ങളെ വിളിച്ചുവല്ലോ ഞങ്ങളെ ഞങ്ങളെ നീ രക്ഷിച്ചല്ലോ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഞങ്ങൾ നാവിൽ വരികയും അത് ഒരു ഭയം കൂടാതെ ഞങ്ങള് ശബ്ദം തന്നെ എടുത്ത് ഞങ്ങൾ അവിടെ സ്തുതിക്കുവാൻ തുടങ്ങി എല്ലാവരും തന്നെ അവിടെ സ്തുതിക്കാൻ തുടങ്ങി അവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങടെ ഞങ്ങളെ എത്ര ആ എത്രമാത്രം ഞങ്ങള് അവിടെ നേരെ സ്തുതിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞങ്ങൾ ആ ഇതെല്ലാം കർത്താവ് ആ ദൈവത്തിന്റെ ആ ഒരു ഒരു വളരെ വലിയ ഒരു സാന്നിധ്യത്ത ഞങ്ങള് നിറഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല കുറെ സമയം കഴിഞ്ഞ് ഞങ്ങള് നോക്കിയപ്പോൾ അവിടെ നേരം പരവരാ വെളുത്തായിരുന്നു നേരം വെളുത്തു എന്ന് മാത്രമല്ല ആ പിന്നെ വീണ്ടും അതുപോലെ ഒരു ആൾക്കൂട്ടം അവിടെ ഞങ്ങൾ കണ്ടു ആൾക്കൂട്ടം എന്ന് വെച്ചാൽ ഈ അകത്തിരുന്ന് കുറെ പേര് ഭജന ഒക്കെ ചൊല്ലാൻ വേണ്ടി ഇരുന്ന ആളുകളെല്ലാം അവര് വെളിയിൽ ഇറങ്ങി അവര് എന്തൊക്കെയോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങള് മേളിൽ നിന്ന് അച്ഛന്റെ മേളിൽ നിന്ന് താഴെത്തോട്ട് ഇറങ്ങി വന്നു മേളിൽ പോയ പോലെ അല്ലായിരുന്നു മേളിൽ താഴെത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു ശക്തിയായ ഞങ്ങളെ ദൈവം നിറച്ചായിരുന്നു ആ സമയത്തിനുള്ളില് ഞങ്ങള് ഞങ്ങളെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആ കൂട്ടം കൂടിയ ആൾക്കാരെല്ലാം രണ്ട് വഴിയായിട്ട് അവര് മാറി തന്നു അവര് പറഞ്ഞു നിങ്ങള് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞങ്ങളെ രക്ഷിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ ക്രിയ അവര് ഈ അകത്തിരുന്ന് ഈ പൂജ ചെയ്തോണ്ടിരുന്ന ആൾക്കാര് വെളിയിച്ചെന്ന് പറഞ്ഞോണ്ടിരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അകത്തിരിക്കാൻ പറ്റിയില്ലാന്ന് അവർക്ക് അകത്തിരുന്നപ്പത്തേക്കും അവർക്ക് എന്തോ ഈ എന്താണ് ഈ തീ വന്ന് അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഈ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അവർക്ക് വല്ലാത്തൊരു ഭയം വന്നു അതുകൊണ്ട് അവര് വെളിയിച്ചടിക്കണേ ഞങ്ങൾക്ക് ഞാൻ അതിനകത്ത് ഇരുന്നാത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അവര് പുറത്തേക്ക് പോയി അവര് അവര് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങള് പിന്നീട് അന്ന് മുതല് ഞങ്ങള് പിന്നീട് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം ദൈവത്തിന്റെ ശക്തിയാൽ കാരണം ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ ബലമോ ഒന്നുമല്ല ദൈവം അവിടെ ഞങ്ങളെ തെളിയിപ്പിച്ചു കാരണം അതുപോലെ ആലില വറക്കുന്ന പോലെ ഞങ്ങൾ വിറച്ചു കൊണ്ടിരുന്ന ഞങ്ങള് ദൈവത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഒന്നും അവിടെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളും പുത്തു വിശ്വാസികളാണ് പക്ഷെ ദൈവം ഈ രക്ഷിച്ച കാര്യങ്ങൾ ദൈവ ദൈവമാണ് എന്നുള്ള ഒരു ഉറപ്പ് ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നിരുന്നുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ചെന്ന് പറയാൻ തുടങ്ങി ഞങ്ങൾ അവിടെ ഞങ്ങൾ കൂട്ടായിരുന്ന സ്ഥലത്തും ഒത്തിരി വിശ്വാസികൾ അവിടെ വരാൻ തുടങ്ങി കാരണം ഞങ്ങൾ ഞങ്ങടെ യൂത്തുകാരുടെ ഇടയിലും ഞങ്ങൾ ഞങ്ങൾ ആ കാരണം കാരണം ഈ പറഞ്ഞ പോലെ ഈ പാസ്റ്റർ ഉണ്ടെങ്കിലും പാസ്റ്റർ ഒരു ഇതുപോലെ ഈ ഏഹ് ഈ പെന്തുക്കോസഭകൾ വരുന്ന പോലെ മൂന്ന് വർഷം കഴിഞ്ഞു മാറിപ്പോകുന്ന ആ രീതിയായിരുന്നു അവിടെ അപ്പൊ അദ്ദേഹവും കുറെ നാൾ കഴിഞ്ഞപ്പോ അദ്ദേഹവും പോയി പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയത് ഇദ്ദേഹം ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങള് ഞങ്ങളെല്ലാവരും ആകുന്ന ആ കൂട്ടം ഞങ്ങൾ യൂത്തുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ആയിരിക്കുന്ന ആ ആ ഒരു കൂട്ടം ഞങ്ങൾ എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകും ഞങ്ങൾ ആയിരിക്കുന്ന വിശ്വാസികളെല്ലാം ഞങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചുകൂടും ഞങ്ങളവിടെ പ്രാർത്ഥിക്കും ഞങ്ങൾ അവിടെ പാട്ട് പാടും പാട്ട് പാടിക്കാനായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലാവരും അവരുടെ സാക്ഷ്യങ്ങൾ പറയും പിരിയും അങ്ങനെ അങ്ങനെ ഞങ്ങള് അവിടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ കാര്യം ഞങ്ങൾ ഇങ്ങനെ ഇതാക്കിയ ഇതാക്കിയ ഞങ്ങള് ഈ അവിടെ ആ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സംഭവങ്ങളൊക്കെ അവർ അറിഞ്ഞ് അവര് അവര് അവിടെ രാജനെ അതായത് എന്റെ ആങ്ങളെ അവര് പറഞ്ഞു അവിടെ എൻ ജിഒസിലുള്ള അതായത് ആ മിഷനറി വന്ന സഭയിലെ അവര് ആ രാ എന്റെ ആങ്ങളനെ അവിടെ തന്നെ ദൈവവേലയ്ക്കായിട്ട് അതായത് ഒന്ന് ഇതാക്കി ആ അപ്പോയിന്റ് ചെയ്തു അവിടെ തന്നെ നോക്കി നടത്താനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ ആയിരിക്കുന്നു എൻ്റെ ഞങ്ങളെ അവിടെ ശുശ്രൂഷകനായിരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആ ആൾക്കൂട്ടം വന്നതും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ആയ ആ സ്ഥലത്ത് തന്നെ ദൈവം അനേകരെ അവിടെ എഴുന്നേൽപ്പിച്ചു ഇപ്പൊ ഒത്തിരി ആളുകൾ ആ സ്ഥലത്തുനിന്ന് തന്നെ അവിടെ ആ ഞങ്ങൾ ആയിരിക്കുന്ന വീടോട് ചേർന്ന് ഒരു ചെറിയ ഒരു ഒരു ഹോൾ പോലെ പണത്തിൽ വെച്ചിട്ടുണ്ട് അവിടെയാണ് ഇപ്പൊ ആരാധന നടക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ആരാധന നടക്കുന്നത് അവിടെ ആ ദേശത്തുള്ള അനേകരെ കാണുമ്പോൾ ഞങ്ങൾ എന്നിട്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞും ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഈ ലോക്ക്ഡൗൺ വരുന്നതിന് ഡിസംബർ മാസത്തിൽ ലോക്ക്ഡൌൺ വരുന്നതിന് തൊട്ട് മുൻപുള്ള ഡിസംബർ മാസത്തിലും ഞങ്ങൾക്ക് അവിടെ പോകാൻ ദൈവം കൃപ ചെയ്തു ഞങ്ങൾ അവിടെ പോവുകയും എല്ലാവരും കാണുകയും ഒക്കെ ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു അങ്ങനെ എന്റെ അനിയത്തിയുടെ ആണെങ്കിലും വിവാഹം നടന്നു കേരളത്തിന്റെ ബോർഡറായ മാർത്താണ്ഡത്താണ് അവളെ കല്യാണം നടന്നു നടന്നത് അവളെ ഇപ്പൊ ജോലിയുമായിട്ട് അനുബന്ധിച്ച് നേഴ്സി നേഴ്സാണ് ബീഹാറിൽ മിഷണറി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ദൈവം നടത്തി എന്നു കർത്താവ് തന്നെ നടത്തി കർത്താവിന്റെ വഴികളിലൂ കൂടെ അപ്പൊ ഞാൻ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പോഴാണ് ഈ രണ്ടായിരത്തി അതായത് കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന് തൊട്ട് മുന്നാണ് ഞങ്ങൾ ചേസ് പാസ്റ്റിന്റെ മെസ്സേജ് കേൾക്കുന്നത് ചേസ് പാസ്റ്റിന്റെ മെസ്സേജ് കേൾക്കുന്ന ആ സമയത്ത് ഞാൻ വലിയ ഒരു ഒരു സാഹചര്യത്തിലായിരുന്നു കാരണം എന്റെ അമ്മ മരിച്ച് മരിച്ചിട്ട് ഒരു സമയമായിരുന്നു അത് അപ്പൊ ഞാൻ കേട്ട കുറെ ഒരു ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ശരിക്കും ഞാൻ പ്രത്യാശ ഇല്ലാത്തവളെ പോലെ ആയിരുന്നു ശരിക്കും ഞാൻ എന്റെ പ്രവൃത്തിയിൽ ഒത്തിരി ആശ്രയിച്ചതാണെന്ന് എനിക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായി ആ മെസ്സേജ് കേട്ട കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അതുപോലെ ഞാൻ എൻ്റെ ആ പ്രവൃത്തികളിൽ ഞാൻ ആശ്രയിച്ചിരുന്നോണ്ട് തന്നെ എനിക്ക് ഒരു ഉറപ്പോ ഒരു വിശ്വാസമോ ഒരു ധൈര്യമോ ഒരു ബലമോ ഇല്ലായിരുന്നു കാരണം ഈ ഇ ഇത് അമ്മയെ സ്വർഗ് അല്ലെങ്കിൽ ഈ എനിക്ക് ആ പ്രത്യാശ കിട്ടുന്നില്ലായിരുന്നു എത്രമാത്രം ഞാൻ അപ്പൊ ഞാൻ മനസ്സിലാക്കുക ഞാൻ എത്രമാത്രം എന്റെ പ്രവർത്തിയിൽ ഞാൻ ആശ്രയിച്ചിരുന്നു കാരണം കുറെ കൂടി സമയം കിട്ടിയായിരുന്നെങ്കില് അല്ലെങ്കിൽ കുറെ കൂടി പ്രവർത്തിക്കുവാമായിരുന്നെങ്കിൽ കുറെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിലോ ഇങ്ങനെയുള്ള ചിന്തയാൽ ഞാൻ ഒത്തിരി ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അമ്മ സ്വർഗ്ഗത്തിൽ ചെന്ന് ചെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായ ഒരു എൻ്റെ പ്രത്യാശയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം കടന്നു പോകുമ്പോഴാണ് ഞാൻ ഈ പാസ്റ്റിന്റെ മെസ്സേജ് കേൾക്കുകയും ആ സമയത്ത് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ആ ഒരു അത് ഭയങ്കരമായ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഇതായിരുന്നു കാരണം ഞാൻ എനിക്ക് ഞാൻ എത്രമാത്രം എന്നിൽ ആശ്രയിച്ചിരുന്നു എന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചിരുന്നു എന്നുള്ള കാര്യം കാരണം ഞാൻ യേശുവിൽ ആശ്രയിക്കാൻ ആ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കാൻ ആ കർത്താവിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വന്ന ബലം ഞാൻ ഓർക്കുക എന്റെ എന്റെ പ്രവർത്തിൽ ആശ്രയിച്ചായിരുന്നെങ്കില് എന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു പക്ഷെ ഞാൻ ആ ക്രിസ്തുവിലുള്ള ആ ഒരു വില ക്രിസ്തുവിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോ അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോ എന്തൊരു സമാധാനവും സന്തോഷവും ഏർ ഒരു എന്തൊരു കംഫർട്ടബിൾ ആ നമുക്ക് എന്തൊരു ഒരു നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മള് അല്ലെ അവന് അവനെ അല്ലെങ്കിൽ അവൻ നമ്മുടെ കൈക്ക് പിടിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ആ പ്രവർത്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്ര സമാധാനം നമ്മൾ ഒരു അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി ശരിയായോ അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് പോയോ അല്ലെങ്കിൽ എന്റെ വിശ്വാസം ശരിയായില്ലേ ഇങ്ങനെയുള്ള പ്രവർത്തികളാൽ നമ്മളിങ്ങനെ മനസ്സമാധാനം ഇല്ല വിശ്വാ വിശ്വാസ അതായത് അതായത് അവന്റെ ആ അതായത് പറയാ അത് അതിനകത്ത് ഭയങ്കര ഒരു ആശ്വാസത്തിൽ ഞാൻ ഞങ്ങളിപ്പം ആയിരിക്കുന്നു അതുപോലെ തന്നെ എന്നെ ആടി ഉലച്ച വേറെ ഒരു പ്രശ്നത്തിനാൽ ഒത്തിരി ഉണ്ട് കാരണം ഞങ്ങൾ രണ്ടു വർഷമായി ഫസ്റ്റിന്റെ മെസ്സേജ് കേൾക്കുന്നു അതിനകത്ത് ഒത്തിരി അങ്ങനെ ഓരോ ദിവസവും കർത്താവ് അവന്റെ കർത്താവ് എന്നെ കുളിക്കുകയും പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ആ സമയത്താണ് ഞാൻ അടുത്തൊരു സ്ട്രഗിളിങ്ങിന്റെ ഒരു 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 സാക്ഷി കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുക കാരണം ഞാൻ ഭയങ്കര ഒരു സ്ട്രഗ്ളിങ്ങിൽ കൂടി കാരണം എന്റെ ഈ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിടുതല് കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അതിൽ നിന്ന് വിടുതൽ കിടുന്നില്ല ചേട്ടായി എന്തെങ്കിലും പറയും എന്നാ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് മറുത്ത് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറയുന്ന ചേട്ടായി പറയുന്ന അതേ സ്പീഡിൽ എന്റെ വായം തർക്കുത്രം വന്നുപോകും പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറയും പറഞ്ഞു കഴിയുമ്പോ ചേട്ടയ്ക്ക് സങ്കടവും വിഷമവും ചേട്ടയുടെ സങ്കടം കാണുമ്പോൾ ഞാൻ ചിന്തിക്കും ദൈവമേ ഞാൻ എത്ര തീരുമാനം എടുത്തതാണ് എത്ര പ്രാവശ്യം അത് ചിന്തിച്ചതാ ഇനി ഇനി ഞാൻ അങ്ങനെ പറയരുത് പെട്ടെന്ന് ഇങ്ങനെ ഈ മറുതലിപ്പ് പറയരുത് എന്ന് ഞാൻ ചിന്തി അങ്ങനെ ഞാൻ എന്നിട്ട് ഭയങ്കര സ്ട്രഗിൾ ഞാൻ പ്രാർത്ഥിക്കുന്നു മുറിയടച്ചിരിക്കുന്നു ഒത്തിരി സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കുറെ സമയത്തിന് അല്ലെങ്കിൽ കുറച്ച് നേരത്തിന് നമുക്ക് ആശ്വാസം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിലും വീണ്ടും അതേപോലത്തെ സ്വഭാവം എന്നൊന്ന് വെളിപ്പെടുവാ എന്തെല്ലാം ചെയ്തിട്ടും അപ്പോൾ ഞാൻ അപ്പൊ ഗലാത്തരം ലേഖകൾ ഞാൻ കേൾക്കാൻ ഇടയായി തീരുന്നതും ഈ ഞാൻ എല്ലാത്തിനും പ്രശ്നം ഞാൻ ജീവിക്കുന്നതാണെന്നും എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഈ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാം കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നതും ഞാൻ മിണ്ടാതെ നടക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതും എല്ലാം ഞാൻ ജീവിക്കുന്നത് കൊണ്ടാന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി ഇവിടെ ക്രിസ്തു വന്ന് ജീവിക്കുമ്പോൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഈ വിടുതല് വരൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ കർത്താവിന് ആ ഒരു വചനം അതായത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇപ്പോഴും ആ ബലത്തിൽ നിർത്തുന്ന ഒരു വചനമാണ് ഞാനല്ല ക്രിസ്തുവത്തിര എന്നെ ജീവിക്കുന്ന ആ വചനം കാരണം ആ ഗലാത്തിരി ലേഖനം കേട്ടുകൊണ്ടിരുന്നപ്പോ എന്നിൽ വളരെ പ്രത്യ ഭയങ്കരമായ ഒരു ഉത്സാഹവും ഒരു ഇതും കിട്ടിയ ഒരു വചനമായിരുന്നു ഇത് ഈ പിതാവ് എന്നിൽ നോക്കുമ്പോഴത്തേക്കും എന്നിൽ നോക്കുമ്പോഴത്തേക്കും എന്നിൽ ക്രിസ്തുവിന്റെ ജീവൻ എത്രമാത്രം വളർന്നു വരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് കാര്യത്തിനകത്താണ് പിതാവ് വളരെയധികം പ്രസാദിക്കുന്നുള്ള കാര്യം ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു പിതാവ് എങ്ങനെ എന്നെ പ്രസാദിക്കുന്നുള്ള കാര്യം അപ്പൊ നമ്മൾ പിതാവിനെ പ്രസാദിപ്പിക്കാനുള്ള കാര്യത്തിനകത്ത് അപ്പൊ വിശ്വാസത്തിന്റെ കൊടുമുടി എന്ന് പറയുമ്പോഴത്തേക്കും പറയാൻ അൽ ബോങ്കയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുമ്പോഴാണ് പിതാവ് വളരെ പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ അതാണ് വിശ്വാസത്തിന്റെ ടോപ്പ് ലെവല് എന്നൊക്കെ ഉള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ പക്ഷേ ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് വെളിപ്പെടുന്നത് കാണുമ്പോൾ ഏർ അതായത് ഓരോ ദിവസവും നമ്മളില്ലാതായി നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തു ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ക്രിസ്തു ജീവിക്കുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മൾ ക്രിസ്തു ഉരുവാകുന്നത് കാണുമ്പോഴാണ് പിതാവ് നമ്മളിൽ പ്രസാദിക്കുന്നു എന്നുള്ള കാര്യം അതായത് ആ വിശ്വാസ ആ ഒരു കാര്യത്തിലേക്ക് ദൈവം ആ ഒരു കണ്ണുതോർക്കൽ തന്നു അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാത്ത